എൻ്റെ ഭരണം ഉത്തമമാകണമെങ്കിൽ സംഘത്തിൽ എനിക്ക് പിടിമുറുക്കിയേ പറ്റൂ. സംഘടനയിൽ എൻ്റെ പിടിമുറുകണമെങ്കിൽ അതിൽ ഓരോന്നിനും കൊടുക്കേണ്ടത് ഞാൻ കൊടുക്കണം. ഒരു സംഘടനയുടെ അച്ചടക്കം നിലനിർത്തുക എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ്. ഒന്ന്, അതിലെ വ്യക്തികളെ ഏതൊരു ധർമ്മമാണോ അതിൽ നിലനിർത്തുമ്പം വരുന്ന മൂല്യമുള്ള അച്ചടക്കം. അവിടെ ഞങ്ങൾക്ക് അഭിപ്രായ ഭേദമില്ല. കാരണം ഞങ്ങൾക്ക് എന്ത് പ്രശ്നം വരുമ്പോഴും ഞങ്ങൾ ഒന്നിച്ച് ആ മൂല്യത്തിൽ ഇരുന്നാൽ മതി. ഒരു നിമിഷം നിങ്ങൾ പൂർവനെ നോക്കൂ എന്ന് പറഞ്ഞാൽ മതി. നമ്മൾ ഏതൊരാളിനെ പിൻപറ്റിയാണോ, ഏതൊരു സന്ദേശത്തെ പിൻപറ്റിയാണോ ഇവിടെ ഇരിക്കുന്നത്, ആ വ്യക്തിയും ആ മൂല്യവും മുമ്പിലേക്ക് എടുത്തു വച്ചിട്ട് നിങ്ങൾ പറഞ്ഞത് ഒന്നുകൂടെ പറയൂ, പിന്നെ അവിടെ പറയാൻ വാക്കില്ല. നിങ്ങൾ എന്നെ നോക്കി പറയാതിരിക്കൂ, ഞാനല്ല ഇന്നും ഇത് ഭരിക്കുന്നത്, എൻ്റെ വാക്കല്ല അന്തിമം. ഞാനിവിടെ ഒരു പ്രതിപുരുഷൻ മാത്രമാണ്. ഏതൊരു മൂല്യമുള്ള ആളിരുന്ന സ്ഥാനത്താണോ ഞാനിരിക്കുന്നത്, ആ മൂല്യം ചുതമാകുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ എന്നെ നിങ്ങൾ തിരുത്തണം. ഞാൻ നിങ്ങളെയും തിരുത്തണം നിങ്ങൾ അത് വിട്ടുകളഞ്ഞാൽ. നമ്മുടെ ചർച്ചകളിൽ മൂല്യം രൂപമെടുത്ത ആദ്യത്തെ വ്യക്തിയും മൂല്യവും മാത്രമായിരിക്കണം മാർഗദർശനം. ഇതൊരച്ചടക്കമാണ്. ഈ അച്ചടക്കത്തിൽ ആനന്ദമുണ്ട്, അഭിപ്രായ ഭേദങ്ങളില്ല. പുറത്ത് കാത്തിരിക്കുന്ന കശ്മലന്മാർക്ക് സന്തോഷം കൊടുക്കുവാനുള്ള കാര്യങ്ങളില്ല. ഇതിനകത്തു നിന്ന് അഭിപ്രായ ഭിന്നതകളുടെ പുക പുറത്തേക്ക് വരുമ്പോൾ പടക്കം പൊട്ടിക്കാൻ മേടിച്ചു വെച്ചവൻ്റെ കാശ് പോക്കാവുകയും ചെയ്യും. ഏത് കാര്യവും പറഞ്ഞു തീർക്കാവുന്ന, ഏത് കാര്യവും തുറന്നു വെച്ച് സമീപിക്കാവുന്ന, ഏത് കാര്യവും പരിഹരിക്കാവുന്ന, ആദ്യ രൂപത്തിൽ നിന്നും ആദ്യ ധർമ്മത്തിൽ നിന്നും വ്യക്തിയും സംഘവും അകന്നു എങ്കിൽ ഇത് സാധ്യമാവില്ല. അച്ചടക്കം എന്നത് വേറൊരു തരത്തിലുണ്ടാക്കാം. അതിനകത്തെ അംഗങ്ങൾക്ക് അവരുടെ ഇന്ദ്രിയപരങ്ങളായ രാഗങ്ങളെ, താല്പര്യങ്ങളെ വളർത്തിക്കൊടുക്കുവാൻ അകത്തും പുറത്തും ശ്രമിച്ചാൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു അച്ചടക്കമുണ്ടോ? ധർമ്മമൊക്കെ നോക്കിയിരുന്നാൽ കാര്യവും നടക്കില്ല. നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുന്നു, ഇപ്പോൾ ഇരിക്കുന്ന ബുദ്ധ പ്രതിരൂപത്തെ തകർക്കാൻ എൻ്റെ കൂടെ നിൽക്കുന്നുവെങ്കിൽ വിജയം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന ഇന്ന സ്ഥാനമാനങ്ങൾ നൽകുന്നതാണ്. നമ്മളെ പുറത്തുനിന്ന് ചിലരൊക്കെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് തകർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് പുതിയൊരു ലോകമാണ്. നഷ്ടപ്പെടാൻ നിങ്ങൾക്കിപ്പോൾ ഒന്നുമില്ല. കാരണം നിങ്ങളിപ്പോൾ അതിനകത്തൊന്നുമല്ല. ഒരു വോട്ടിൻ്റെ ബലം മാത്രമേ നിങ്ങൾക്കുള്ളൂ. അത് നിങ്ങൾ അനുകൂലമായി പ്രയോഗിച്ചാൽ, പ്രയോഗിക്കുന്നതിന് അഡ്വാൻസായി ഇത് തരാം. പ്രയോഗിച്ചാൽ നാളെ പുറത്ത് വലിയൊരു ലോകം നമ്മെ കാത്തിരിക്കുക. വസ്തുത ഇവനെ വഞ്ചകനായി മാത്രമേ അവിടെയും കണക്കാക്കൂ എന്നുള്ളതാണ് സത്യമെങ്കിലും ഈ സ്വപ്നത്തിനകത്ത് അവർ കൂടിച്ചേരുന്ന ഒരു അച്ചടക്കമുണ്ട്. ഈ കൂട്ടായ്മകളിൽ നിങ്ങൾ നിൽക്കുന്നു എങ്കിൽ എതിരാളിയെ നിഷ്കാസനം ചെയ്തു കഴിഞ്ഞാൽ എല്ലാം നമ്മുടെ കയ്യിലാണ്. ഇത് നമ്മൾ വലിയൊരു സാമ്രാജ്യമാക്കും. ഇതിലാണ് നിൽക്കുന്നത്.